രാഹുൽ ഗാന്ധി എം പി സ്ഥാനത്തിന് അയോഗ്യനായതോടെ വീണ്ടും രാഷ്ട്രീയ ശ്രദ്ധാകേന്ദ്രമായി വയനാട്. സൂററ്റ് കോടതിയുടെ വിധിക്ക് സ്റ്റേയോ ഇളവോ ലഭിച്ചില്ലെങ്കിൽ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പുണ്ടാകാൻ സാധ്യതയുണ്ട്. സാഹചര്യത്തെ നിയമപരമായി നേരിടുമെന്ന് പറയുന്ന കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ പക്ഷേ ഒരു ആശങ്ക നിലനിൽക്കുന്നു. ജനപ്രതിനിധി അയോഗ്യനായാലോ മരണപ്പെട്ടാലോ ആറുമാസത്തിനകം ഉപതെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് ചട്ടം. സൂററ്റ് കോടതി വിധിക്കെതിരെ രാഹുലിന് ഹൈക്കോടതിയെയോ സുപ്രീം കോടതിയെയോ സമീപിക്കാം. മേൽക്കോടതി സൂററ്റ് കോടതി വിധി സ്റ്റേ ചെയ്യുകയോ ഇളവ് നൽകുകയോ ചെയ്യാത്ത സാഹചര്യമുണ്ടായാൽ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരും. അങ്ങനെയെങ്കിൽ നിലവിൽ എം പി ഇല്ലാത്ത വയനാട് വീണ്ടും രാഷ്ട്രീയ കേരളത്തിലെ ശ്രദ്ധാകേന്ദ്രമായി മാറും. അങ്ങനെയെങ്കിൽ ഈ വർഷം നടക്കുന്ന കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിനൊപ്പം വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനാണ് സാധ്യത. ഉപതെരഞ്ഞെടുപ്പ് സാധ്യതയടക്കം മുന്നിൽ കാണുന്ന ബി ജെ പി മികച്ച സ്ഥാനാർത്ഥിയെ നിർത്തി കേരളത്തിൽ അക്കൗണ്ട് തുറക്കാനുള്ള സാധ്യത തേടും. ഇടതുമുന്നണിയിൽ സി പി ഐയുടെ സീറ്റാണ് വയനാട്. കഴിഞ്ഞ തവണ 400,000 പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ വയനാട്ടിൽ നിന്ന് വിജയിച്ച് കയറിയത്. ഉപതെരഞ്ഞെടുപ്പുണ്ടായാലും വിജയത്തിന്റെ കാര്യത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. 24 വയനാട്.